നമസ്കാരം. 2022 ഒക്ടോബർ 9 മുതൽ 15 വരെയുള്ള കാലഘട്ടത്തിലെ വാരഫലത്തിലേക്ക് കടക്കാം. മേടക്കൂറ്. അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഗൃഹോപകരണങ്ങൾക്കായി പണം മുടക്കേണ്ടി വരും. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അലസത, മടി എന്നിവ മാറ്റിവെക്കുക. സഹോദരങ്ങളുമായും സന്താനങ്ങളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. കടം വീട്ടാനാകും. തൊഴിലവസരങ്ങൾ ഉണ്ടാകാം. മൈഗ്രെയിൻ, ഉദരസംബന്ധമായ രോഗങ്ങൾ അലട്ടാം. ഇടവക്കൂറ്. കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ചേർന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടത്തിനും ഇഷ്ടഭക്ഷണ സമൃദ്ധി, സന്താനങ്ങൾക്ക് നേട്ടം, സുഹൃത്തുക്കളുമായും സഹോദരങ്ങളുമായും നല്ല ബന്ധം പുലർത്താനും ആകും. കുടുംബത്ത് അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതെ നോക്കണം. അമ്മയുമായി നല്ല ബന്ധം പുലർത്താനാകണം. ശത്രുതാ മനോഭാവം ഉപേക്ഷിക്കണം. പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും യോജിച്ചു പോകാനാകുന്നതാണ്. കർമ്മസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. മിഥുനക്കൂറ്. മകയിരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര, പുണർദ്ധത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ചേർന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം, തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ എന്നിവ ഉണ്ടാകും. വാക്കുകൾ പരുഷമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ദുർബുദ്ധികൾ വന്നു ചേരാതെ നോക്കണം. ശത്രുദോഷം വന്നു ചേരാമെങ്കിലും പ്രാർത്ഥനകളാൽ ഒഴിവായി പോകും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം കൂടും. ശത്രുക്കൾ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചേക്കാം. കർക്കിടകക്കൂറ്. പുണർദ്ധത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വാരത്തിൽ വീട് മാറി താമസിക്കാനും ചെയ്യുന്ന പ്രവൃത്തികളിൽ എല്ലാം വിജയം, ആത്മീയത കൂടുതലായി വന്നു ചേരാനും സാധ്യതയുണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തണം. ലോണുകൾ സാങ്ഷനാകും. സന്താനങ്ങൾക്ക് ഗുണപ്രദമാണ്. പങ്കാളിയുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. വാക്കുകൾ അസ്ഥാനത്താകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചിങ്ങക്കൂറ്. മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിത ധനനേട്ടം, കർമ്മരംഗത്ത് നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകാനും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്താനും ശ്രമിക്കണം. പങ്കാളിയുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കേണ്ടി വരുന്നതാണ്. IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് നല്ല അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. അലസത, മടി എന്നിവ ഉണ്ടാകാം. പ്രൊഫഷണൽ ജോലിക്കാർക്ക് ഗുണകരമാണ്. കന്നിക്കൂറ്. ഉത്രത്തിൻ്റെ മുക്കാൽ ഭാഗം, അത്തം, ചിത്രയുടെ ആദ്യ പകുതിയും ചേർന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ ദൈവാധീനം കൂടുതലായിട്ടുള്ള സമയമാണ്. തന്മൂലം കർമ്മത്തിൽ നേട്ടം, പങ്കാളിയിൽ നിന്നും ധനനേട്ടങ്ങൾ, തൻ്റെ വാക്കുകളെ തെറ്റിദ്ധരിക്കപ്പെടാനും സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും നല്ല ബന്ധം പുലർത്താനും ധാരാളം യാത്രകൾ ചെയ്യാനും അവസരങ്ങൾ ഉണ്ടാകും. വിവിധ സ്രോതസ്സുകളിൽ നിന്നും വരുമാനങ്ങൾ ഉണ്ടാവുകയും വാഹനം, വീട് എന്നിവയും അവയുടെ അറ്റകുറ്റപ്പണികൾ നടത്താനും സാധ്യതയുണ്ട്. കണ്ണിനു ദീനം, മൈഗ്രെയിൻ പോലുള്ള രോഗങ്ങൾ അലട്ടാം. തുലാക്കൂർ. ചിത്രയുടെ ബാക്കി പകുതിയും ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ചേർന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ മനഃപ്രയാസങ്ങൾ ഉണ്ടാകാനും സാമ്പത്തിക ബാധ്യതകൾ ഏറി വരാനും സഹപ്രവർത്തകരിൽ നിന്നും സമ്മർദ്ദങ്ങൾ ഉണ്ടാകാനും പൊതുപ്രവർത്തന രംഗത്ത് അപകീർത്തി ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഉദരസംബന്ധമായ രോഗങ്ങൾ അലട്ടാം. അയൽക്കാരുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രമിക്കണം. ജീവിത പങ്കാളിയുമായി യോജിച്ചു പോകാൻ ശ്രമിക്കേണ്ടതാണ്. വൃശ്ചികക്കൂർ. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിൽ ദൈവാധീനമുള്ള കാലഘട്ടമായതിനാൽ പങ്കാളിയെ കണ്ടെത്താനാകും. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടാനും ആഡംബര വസ്തുക്കൾ വാങ്ങാനും സന്താനങ്ങളെ കൊണ്ട് സന്തോഷം അനുഭവിക്കാനും സാധ്യതയുണ്ട്. ഉത്തരവാദിത്വ ബോധം വർദ്ധിക്കും. ശത്രുശല്യം കുറഞ്ഞു വരും. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ അലട്ടാനിടയുണ്ട്. ധനുക്കൂർ. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിൽ രംഗത്ത് പുരോഗതി അനുഭവപ്പെടാനും കർമ്മ നേട്ടത്തിനും സാധ്യതയുണ്ട്. കടം അധികരിക്കാൻ അവസരമുണ്ടാക്കരുത്. പങ്കാളിയുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. ധാരാളം യാത്രകൾ വേണ്ടിവരും. യാത്രയിൽ വിലപിടിപ്പുള്ള രേഖകൾ സൂക്ഷിക്കണം. തൊഴിൽ മേഖലയിൽ സ്ത്രീകളുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. മകരക്കൂർ. ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ചേർന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഏതു മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കായാലും
നല്ല അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. സന്താനങ്ങളെ കൊണ്ട് സന്തോഷമുണ്ടാകും. വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നതാണ്. ധാരാളം യാത്രകൾ വേണ്ടിവരും. വിദ്യാർത്ഥികൾ മോശം കൂട്ടുകെട്ടുകളിൽ പെടാതെ ശ്രദ്ധിക്കണം. കുംഭക്കൂർ. അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ചേർന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ പലവിധ വിഷമതകളും വന്നുപെടാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ജോലി സംബന്ധമായി ധാരാളം യാത്രകൾ വേണ്ടി വരുന്നതാണ്. പൊതുപ്രവർത്തകർക്ക് അംഗീകാരങ്ങൾ ഉണ്ടാകാം. പങ്കാളിയുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. കുടുംബത്ത് പലവിധ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടാനും സാധ്യതയുണ്ട്. മീനക്കൂർ. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിൽപരമായ നേട്ടങ്ങൾക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് സ്വഭാവ ദൂഷ്യങ്ങൾ വരാതെ നോക്കുകയും ചെയ്യണം. വിവാഹ കാര്യങ്ങൾക്ക് തീരുമാനമാകാനും സാധ്യതയുണ്ട്. കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനാകും. ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായി വരും. യാത്രകൾക്ക് തടസ്സങ്ങളും നേരിടാം. ധനച്ചിലവും വന്നുപെടാം. മനപ്രയാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. ഇത്രയുമാണ് 12 കൂറുകാരും ഈ വാരത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയുന്നതിന് മനോരമ അസ്ട്രോളജി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.